എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്. ജ്യൂസും അതുപോലെ തന്നെ മിൽക്ക് ഷേക്കും ആണ്. തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർമെലൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന രീതിയാണ്. ഇതിപ്പോൾ നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പക്ഷെ അതുകൂടാണ്ട് നമ്മളിപ്പോൾ വാട്ടർമെലൻ കടയിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൂടെ ഞാൻ പറയാം. എനിക്ക് അറിയുന്ന ബേസിക് കാര്യങ്ങൾ മാത്രമാണ്. നമ്മളെപ്പോഴും വാട്ടർമെലൻ എടുക്കുമ്പോൾ നല്ല വെയിറ്റിലത് നോക്കിയെടുക്കണം. കാരണം എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ടാകുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ആ മൂത്ത് വന്നിട്ടില്ല ഒരു ടൈമിലാണ് നല്ലൊരു വെയിറ്റ് ഉണ്ടാവുക. പിന്നെ കൂടുതൽ മൂത്ത് കൂടുതലായി കഴിഞ്ഞാൽ അതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഡ്രൈ ആയിട്ട് അതിൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അതുകൂടാണ് നമ്മളിതിപ്പം നന്നായിട്ട് പഴുത്തിട്ടില്ലെങ്കിൽ ആ സമയത്തും അതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. അതിൽ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ടാവില്ല. ഏകദേശം നമ്മൾ വാട്ടർമെലനിൽ ഏകദേശം ഒരു 90% വെള്ളം ഉണ്ടാവുമെന്നാണ് പറയുക. അപ്പോൾ അത്ര ആ ഒരളവിൽ അത് വെയിറ്റ് നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ ഏകദേശം നല്ല നമ്മൾ എടുക്കുമ്പോഴത്തേനും മനസ്സിലാവും നല്ല വെയിറ്റ് ഇല്ലത് മാതിരി. ചിലത് എടുക്കുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് പൊള്ളയായിട്ടില്ലത് മാതിരി. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. ഇപ്പം നമ്മൾ അടുത്തത് ഇത് ശ്രദ്ധിക്കേണ്ടത് വാട്ടർമെലൻ വാങ്ങുമ്പോൾ ഇതിനിങ്ങനെ ലൈനിലെ വാട്ടർമെലൻ ആണ് നല്ലത്. അതാണ് നമ്മൾ ഓർഗാനിക് പോലെയില്ല പണ്ട് കാലത്തെ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള വാട്ടർമെലൻ. ഇപ്പം അതിൽ വ്യത്യാസം വന്നിട്ട് ഫുൾ ഗ്രീൻ ആയിട്ടും അതിൻ്റെ ഉൾഭാഗത്ത് യെല്ലോ കളർ ആയിട്ടില്ല, അങ്ങനെയുള്ള പലതും വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രീതിയിൽ വാങ്ങിക്കുമ്പോൾ ഇതിന് രണ്ട് ലൈനാണ് ഉണ്ടാവുക. ഇതൊരു ഗ്രീൻ കളറും അതുപോലെ തന്നെ യെല്ലോ കളർ ഗ്രീൻ കളർ അങ്ങനെ ലൈൻ ലൈനായിട്ട് ഉണ്ടാവും. ഗ്രീൻ കളർ കുറച്ച് ഡാർക്ക് ഗ്രീൻ കളറും അതിൻ്റെ യെല്ലോ കളറും അതേപോലെ തന്നെ കുറച്ചുകൂടെ യെല്ലോ കൂടുതൽ യെല്ലോ കളർ ഇല്ല പോലെയാണ് ഉണ്ടാവേണ്ടത്. ഇതിപ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് കുറവാണ്. ആ ഒരു രീതിയിൽ നമ്മൾക്ക് അതിൻ്റെ ആ ഒരു നല്ല മൂത്ത് വന്നിനോ അല്ല മൂത്ത് പഴുത്തതാണോ എന്ന് മനസ്സിലാവും. അതുകൂടാണ് നമ്മളിപ്പം യെല്ലോ കളർ എന്ന് ഞാൻ പറയുന്നില്ല, ലൈറ്റ് കുറച്ചുകൂടെ ഡാർക്ക് യെല്ലോ കളർ വേണമെന്ന് പറയുന്ന എടുക്കാം. ഒരുപാട് ഡാർക്ക് യെല്ലോ കളർ വന്നു കഴിഞ്ഞാൽ അതൊരുപാട് മൂത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമെല്ലാം ഡ്രൈ ആയിട്ട് പൊള്ളയായിട്ടില്ലാതായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്തത് നമ്മൾ ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഫുള്ളായിട്ട് യെല്ലോ കളർ പോലെ ഉണ്ടാവും. ഇത് ഫീൽഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഇതാണ്. നമ്മൾ അതിൻ്റെ നിലത്ത് ആ ഭാഗം നമ്മൾ ഫ്ലോറിൽ നിലത്തിങ്ങനെ മുട്ടുന്ന ഭാഗത്ത് വരുന്ന ഒരു മാർക്കായത്. ഇതിപ്പോൾ ഡാർക്ക് ഷെയ്ഡ് വരുന്നതിന് കണക്കായിട്ട് നന്നായിട്ട് പഴുത്തിട്ടില്ലതാണെന്ന് മനസ്സിലാവും. അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിൽ ഇതിൻ്റെ ഒരു ഞെട്ടുണ്ട്. ആ ഞെട്ട് ഭാഗം ഗ്രീൻ കളറാണെങ്കിൽ അത് അത്ര മൂപ്പത്തിയിട്ടില്ല എന്നുള്ള ഒരു ഇതാണ്. നല്ല നന്നായിട്ട് മൂപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് കുറച്ചൊരു ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇതാണ്. ഇതിപ്പോൾ എൻ്റെ ഇത് ഞാൻ വാങ്ങിച്ചതിന് ആ ഒരു പാർട്ടില്ല, അതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് ജ്യൂസും അതേപോലെ തന്നെ മിൽക്ക് ഷേക്കും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഞാൻ രണ്ട് ഭാഗമായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കൂടുതൽ വേണ്ടെങ്കിൽ ബാക്കി പിറ്റേ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ മതി. ഒരു കവർ ചെയ്തിട്ട് വെച്ചാൽ നന്നായിട്ട് പിറ്റേ ദിവസവും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിനും ഒരു പഴുപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ അതിൻ്റെ കാര്യം പറയാം. ഇത് കണ്ട് ഈ ഒരു പാർട്ടിയുടെ വൈറ്റും അതിനുശേഷം റെഡ് വരുന്ന ഈ വൈറ്റ് പാർട്ട് വളരെ കുറവേ ഉണ്ടാവില്ല. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി അളവിലേ വൈറ്റ് പാർട്ട് ഉണ്ടാവുള്ളൂ. ഈ ഒരളവ് പകുതി ഈ വൈറ്റ് പാർട്ടി ഈ പകുതി അളവ് ഉണ്ടാവുമല്ലോ, ബാക്കി ഫുള്ളായിട്ട് റെഡ് കളർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചെറിയൊരു പഴുപ്പിൻ്റെ ഒരു കുറവുണ്ട് ഇതിനും. അപ്പം ഞാനിവിടെ ഈ ഒരു ഭാഗം പകുതി ജ്യൂസും പകുതി അതേപോലെ തന്നെ മിൽക്ക് ഷേക്കും ആക്കി കാണിക്കാം. അതുപോലെ നമ്മൾക്കിതിപ്പോൾ കുരുവില്ലാത്ത വിധത്തിൽ എടുക്കണമെങ്കിൽ ഈ ഒരു ഭാഗം കണ്ട് ഈ റൗണ്ട് ഇത്ര പകുതി റൗണ്ട് ഈ ഉൾഭാഗത്ത് റൗണ്ട് ഇത് ഫുള്ളായിട്ട് കുരുവില്ലാത്ത വിധത്തിൽ തന്നെ ഉണ്ടാവും. ഞാൻ കാണിക്കാം. ഈ ഒരു ഭാഗം കുരുവില്ലാണ്ടുണ്ടാവും. അത് ഫസ്റ്റ് മാറ്റുക. അതിന് ശേഷം വരുന്ന ഭാഗം ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കുരുവായിരിക്കും. ഒരു ഇത്ര ഭാഗം അതേ അളവ് തന്നെ. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ആ ഭാഗം കൂടെ കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ അടിവശം വീണ്ടും കുരുവില്ലാത്ത ഭാഗമായിരിക്കും. അതും നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഉണ്ട് ഇതൊരു ഫുള്ളായിട്ട് കുരുവില്ലാണ്ട് ഇതുപോലെ തന്നെ കിട്ടും. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതി. ഇതിലൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭാഗം നമ്മൾ ജസ്റ്റ് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ പകുതി ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് സീഡില്ലാണ്ടും ഇത് ഫുള്ള് ഇതിൽ സീഡുണ്ട്. സീഡില്ലാത്ത പോലെ തന്നെ നമ്മൾക്ക് ജ്യൂസ്
ജ്യൂസ് അടിക്കാൻ പറ്റും. അതിനെ കൂട കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് സീഡോട് കൂടെ അടിക്കുമ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലെങ്കിൽ സീഡ് എടുക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാം ഇത് എങ്ങനെയായാലും നമ്മൾ ഒരു കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൽ വാട്ടർ മെലണിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മൾ ചെറിയ സ്ലൈസ് പോലെ കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് കട്ടി ഉണ്ടാവുമ്പോൾ ചെറിയ സ്ലൈസ് ആയിട്ട്. അതിനുശേഷം നമ്മൾ ഞാനിപ്പോൾ ഒരു സ്ലൈസ് ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ട് ആയിട്ട് തന്നെ കട്ട് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സീഡ് മെല്ലനെ ഓരോ ഭാഗത്ത് ഇതുപോലെ മേലെ കാണും. അതുപോലെ എടുത്തു കളഞ്ഞാൽ മതി. അത് വലിയ അത്ര എളുപ്പമണിയൊന്നുമല്ല. പക്ഷേ എങ്കിൽ നോർമലായിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വാട്ടർ മെല്ലന് കൂടുതലായിട്ട് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അത് തന്നെ നമ്മൾ ഒന്നിച്ച് അതിലിട്ടിട്ട് തന്നെ ജ്യൂസ് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. നോർമലായിട്ട് ഇപ്പം നമുക്ക് മെലൻ സീഡ് എന്നെല്ലാം പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നില്ല. പല റെസിപ്പിയിലും നമ്മൾ ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ അത് കഴിക്കുന്നത് അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ ഇതുപോലെ അടിച്ചിട്ട് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ അതിനുശേഷം നോർമലായിട്ട് മുറിച്ചെടുത്താൽ മതി. കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ നോർമലായിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്നത് പോലെ തന്നെ കാണിക്കാം. ഞാനിത് സീഡോടുകൂടെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സീഡ് വേണ്ടെങ്കിൽ ഇത് സീഡ് എടുത്തിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ നോർമലായിട്ട് ചെയ്യുമ്പോൾ സീഡ് അതോടുകൂടെ തന്നെ അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക ചെയ്യാം. നിങ്ങൾക്കത് കുഴപ്പം മോശമായിട്ട് തോന്നില്ല. നല്ലതായിട്ട് തന്നെയാണ് തോന്നല്. ഇതിപ്പോൾ നോർമലായിട്ട് കടയിലെല്ലാം മെലൻ സീഡ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്നില്ലേ. എല്ലാ കടയിലും ഇപ്പം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഒരുപാട് റെസിപ്പിയിൽ ഇപ്പം മെലൻ സീഡ് അങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കാഷ്യൂ നട്ടെല്ലാം ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മിക്സിയിൽ ഇതുപോലെ അടിച്ചിട്ടും കുടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ചേർക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ച് മധുരത്തിലാണ് ഇഷ്ടം. അപ്പം ഞാനിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ അരിച്ചെടുക്കാം. ഞാനിതിവിടെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ അരിച്ചെടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് കുരുവും ചേർത്തിട്ടില്ലേ, നമ്മളിത് മിക്സിയിൽ അടിച്ചത്. അപ്പോൾ ആ കുരുവിൻ്റെ ഇത് പോകണമെങ്കിൽ ഇതുപോലെ അരിച്ചെടുക്കണം. ഇതിപ്പോൾ ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബാക്കി ഇത് ഫുള്ളായിട്ട് കുരുവാണ്. അതിൽ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വാട്ടർ മെലൺ ഇത് ജ്യൂസ് ഇത് റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷേ ജ്യൂസിൽ തന്നെ നമുക്കിത് കുറേ മാറ്റങ്ങൾ വരുത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പുതിന ഇല ഇട്ട് കൊടുക്കാം, ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ ഒരു നുള്ള ഉപ്പിട്ടിട്ട് അതുപോലെ ചെയ്യും. അങ്ങനെ പല വിധത്തിൽ ചെയ്യും. പക്ഷേ ഞാനിതിപ്പോൾ പ്ലെയിൻ ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മാറ്റം വരുത്താം. നമുക്ക് ഈ ഒരു പുതിന ഇല ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തത് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ സീഡൊന്നും ഇല്ലാത്ത വിധത്തിൽ എടുത്തിട്ടില്ല. നമ്മൾ മിൽക്ക് ഷേക്ക് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, സീഡൊന്നും ഇല്ലാത്ത വിധത്തിൽ തന്നെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളത് അരിച്ചെടുക്കുന്നില്ല, ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാം. അപ്പോൾ മിൽക്ക് ഷേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് അതിൽ മിൽക്ക് ഒഴിച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ വാട്ടർ മെലൺ എന്ന് പറഞ്ഞാൽ അതിൽ അത്രയും വെള്ളത്തിൻ്റെ അളവുണ്ടാവും. ഞാൻ പറയുന്ന പോലെ 90% ഏകദേശം വെള്ളത്തിൻ്റെ അളവ് എന്നാണ് പറയുക. അതിൻ്റെ ഒന്നിച്ച് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സോ അര ഗ്ലാസ്സോ പാൽ ഒഴിച്ചാൽ ഒരുപാട് ലൂസായി പോവും. അതൊരു വെള്ളം മാതിരി ഉണ്ടാവും. അങ്ങനെ ചെയ്താൽ എനിക്ക് അത്ര തൃപ്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പാൽപ്പൊടി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു രീതിയിലാണ് നല്ലതായിട്ട് തോന്നിയത്. ഇതിനൊന്നിച്ച് ഞാനിവിടെ ഐസ്ക്രീമാണ് ചേർക്കുന്നത്. വാനില ഐസ്ക്രീമാണ് ചേർക്കുന്നത്. അതും കുറച്ച് കൂടുതൽ ചേർക്കാം. ഒരു സ്കൂപ്പ് അതുപോലെ ചേർക്കാം. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് ആ ഒരു അളവ് ചേർക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ നോർമലായിട്ട് പാല് മാത്രം ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ആയിട്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ടത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ ഓരോരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഇതിനൊന്നിച്ച് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. നമ്മൾ അതിലെല്ലാം ഷുഗർ ഉണ്ട്. കണ്ടൻസ്ഡ് മിൽക്കിലും ഐസ്ക്രീമിലും എല്ലാം ഷുഗർ ഇല്ലയാണ്. പക്ഷെ എന്നാലും നമ്മൾ മിൽക്ക് ഷേക്ക് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ മധുരത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഞാൻ ഷുഗർ ചേർക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പാൽപ്പൊടി ചേർത്താൽ മതി. ഈ ഒരു സമയത്ത് കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പാൽപ്പൊടിയും ഐസ്ക്രീമും ചേർത്തിട്ട് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് പാല് കൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പാല് കൂടി ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ചേർത്താൽ മതി, കൂടുതൽ ചേർക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കളറിൻ്റെ വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാവും. രണ്ടും ഒന്ന് റെഡ് കളറാണ്, ഒന്ന് പാലിൻ്റെ ഒരു വൈറ്റ് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. അപ്പം ഞാനിത് 2 ഗ്ലാസ്സിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാ ഇതൊരു വൈറ്റ് ഷെയ്ഡ് പോലെ ഇതുപോലെ തന്നെ ഇത് റെഡ്, നല്ല റെഡ് കളർ. ഇത് നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടില്ലതിൽ വേണമെങ്കിൽ ലൈം ജ്യൂസും അതുപോലെ പുതിന ഇല അതുപോലെയുള്ള ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.